പോലീസിന് അമിതാധികാരം നൽകുന്ന നീക്കവുമായി സർക്കാർ പരാതിക്കാർ ഇല്ലാതെ എടുക്കുന്ന കേസും ഇനി മുതൽ കാപ്പ നിയമപ്രകാരം പരിഗണിക്കും. കഴിഞ്ഞ മാസം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു, ഡിജിപി അനിൽകാന്ത്, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗത്തിലാണ് കാപ്പയിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനം ഉണ്ടായത്. യോഗത്തിന്റെ മിനിറ്റ്സ് ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി വി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ആണ് വരുത്താൻ നീക്കം? അഭിലാഷ്, നേരത്തെ തന്നെ വലിയ പരാതി ഉണ്ടായിരുന്നത് കാപ്പ അറസ്റ്റുകളുടെ ശുപാർശയിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതി അനുകൂലമായ പല കേസുകളിൽ, അതായത് നിയമത്തിന്റെ നൂലാമാലകൾ ഉള്ളതുകൊണ്ടാണ് അറസ്റ്റുകൾക്ക് അനുമതി നൽകുന്നത്. 2022, അതായത് ഈ വർഷം, 734 കാപ്പ അറസ്റ്റുകൾക്കാണ് അനുമതി തേടിയത് സംസ്ഥാനത്താകെ. ഇതിൽ കളക്ടർമാർ അനുവദിച്ചത് 245 മാത്രമാണ്. അതുകൊണ്ട് തന്നെ ക്രിമിനലുകളെ പിടികൂടാൻ കഴിയുന്നില്ല, അവർക്കെതിരെ അറസ്റ്റ് നടപടികളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നൊരു പരാതി നേരത്തെ തന്നെ ജില്ലാ പോലീസ് മേധാവിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ചുള്ള യോഗം ചേർന്നത്. ഇതിന്റെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനമായും ഉള്ളത് പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ്. ഇതിൽ സുഖമോട്ടയെ എടുക്കുന്ന കേസുകളിൽ പരാതിക്കാരനില്ലെങ്കിൽ തന്നെ ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ ആ കേസുകളിൽ പോലീസിന് അറസ്റ്റും തടങ്കൽ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും. മറ്റ് തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. ജാമ്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കാപ്പ നിയമപ്രകാരമുള്ള നടപടി പോലീസിന് സ്വീകരിക്കാം. കോടതിയുടെ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ തന്നെ നടപടിയെടുക്കാം, അതായത് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ തുടർ നടപടികളുമായി. വിനോദ്, അത്തരത്തിൽ ഈ പരാതി ഇല്ലാതെ തന്നെ ചുമത്താമെന്ന് പറയുമ്പോൾ ഈ കാപ്പ നിയമത്തിന്റെ ഒരു പ്രത്യേകത തന്നെ ഏതാണ്ട് ഒരു വർഷത്തോളമൊക്കെ നിയമം ചുമത്തിയാൽ കരുതൽ തടങ്കലിൽ വെക്കാം എന്നുള്ളതാണല്ലോ. അത് മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കടക്കം ഇടവരുത്താനും സാഹചര്യം സൃഷ്ടിച്ചേക്കില്ലേ? അഭിലാഷ്, 6 വരെ കരുതൽ തടങ്കൽ എന്നതാണ് നേരത്തെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇതിന് ഈ അറസ്റ്റിന് ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയുടെ അനുമതി വേണം. തുടർന്ന് മാത്രമേ കാപ്പ അറസ്റ്റിലേക്ക് പോകാൻ പോലീസിന് കഴിയുമായിരുന്നുള്ളൂ. അതിൽ കാലതാമസമുണ്ടാകുന്നു. പല അപേക്ഷകളിലും തീരുമാനം ഉണ്ടാകുന്നില്ല. അനുകൂലമായ അറസ്റ്റിനുള്ള തീരുമാനങ്ങൾ ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന പരാതി നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. ഇതിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളാണെങ്കിലും IPC പ്രകാരം ഗുരുതര കുറ്റകൃത്യമാണെങ്കിൽ കാപ്പ ചുമത്താം. ഇതിൽ രാഷ്ട്രീയ ചായ്വ് തടസ്സമല്ലെന്ന് കൂടി പറയുന്നുണ്ട്. വലിയ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉയരാൻ ഇടയുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു തീരുമാനം. അതായത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. ഇത് നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനം മന്ത്രിസഭയോ സർക്കാരോ ഇടതുമുന്നണിയോ നയപരമായി ഇടതുമുന്നണിയോ കൈക്കൊണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നമുക്ക് മറ്റ് കേന്ദ്രങ്ങളുമായി, അതായത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ ഇത് പോലീസിന്റെ സാധാരണ നടപടിക്രമമാണ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ് ലഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. എന്തായാലും നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു കാപ്പ നിയമത്തിൽ ഭേദഗതികൾ വരുത്തിയത്. ഈ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ ഇത് സർക്കാർ ഔദ്യോഗികമായി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. ബഫർ സോണിനെതിരെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സുപ്രീം കോടതിയിലേക്ക്. ശനിയാഴ്ച പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുമെന്ന് പ്രസിഡന്റ് കെ സുനിൽ പറഞ്ഞു. ബഫർ സോണിന്റെ പരിധി റവന്യൂ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ലെന്നും സുനിൽ ന്യൂസ് 18 പ്രതികരിച്ചു. LDF ഭരിക്കുന്ന പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. ഇവിടെ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി കൊടുത്തിട്ടുണ്ട്. ഹർജിയുമായി ബന്ധപ്പെട്ട ആവശ്യമായ രേഖകൾ സമാഹരിക്കാൻ January 7 സമയം കൊടുത്തിട്ടുണ്ട്. ആ രേഖകൾ സമാഹരിക്കാൻ വേണ്ടി January 1 സമാഹരിക്കാൻ 13 ഹെൽപ്പ് ഡെസ്കുകൾ ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്വതന്ത്രമായി സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുത്തു. അതിന്റെ വിശദമായ തീരുമാനത്തിന് വേണ്ടി 24 പ്രത്യേകമായ പഞ്ചായത്ത് ഭരണസമിതി യോഗം വെച്ചു. അതിൽ തീരുമാനമെടുത്ത് സുപ്രീം കോടതിയെ സമീപിക്കും. സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന അതേ ആവശ്യം തന്നെ, കുറേ കൂടി സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്, അതേ ആവശ്യം തന്നെയാണ്. അതായത് ബഫർ സോണിന്റെ പരിധി വനഭൂമി നിർത്തണം, റവന്യൂ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ അഭിപ്രായം. വിനേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, നിലവിൽ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സർക്കാർ തന്നെ യോഗം വിളിക്കുകയും ഫീൽഡ് സർവേകൾക്ക് തീരുമാനമാവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. കോടതിയിൽ ഈ വിഷയങ്ങൾ ധരിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഒരു പഞ്ചായത്ത് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുന്നു, അതും LDF ഭരിക്കുന്നത്. അതേത് പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? എന്ത് നിയമസാധുതയാണ് അവർ കാണുന്നത്?
അഭിലാഷ്, ഇത് പ്രായോഗികമായി ഇത് നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം നേരിട്ട് പഞ്ചായത്തിന് സുപ്രീംകോടതിയെ സമീപിക്കാൻ, ഈ വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം ഇതൊരു ചക്കിട്ടപ്പാറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കേരളത്തിൽ 23 വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും ഉണ്ട്. ഇതിന്റെ ചുറ്റുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ബഫർ സോൺ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ മലബാർ വന്യജീവി സങ്കേതത്തിന് ചുറ്റും 7 പഞ്ചായത്തുണ്ട്. 7 പഞ്ചായത്തിൽ 2 പഞ്ചായത്തുകളെയാണ് കാര്യമായി ബാധിക്കുക. അതിൽ ഒന്ന് കൂരാച്ചുണ്ടും മറ്റൊന്ന് ചക്കിട്ടപ്പാറയുമാണ്. ഇതിലിപ്പോ ചക്കിട്ടപ്പാറ പഞ്ചായത്താണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സുനിൽ പറയുന്നത് ശരിയാണെങ്കിൽ ഈ സർവകക്ഷി യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കക്ഷി ചേരണോ, സുപ്രീംകോടതിയിൽ നിലവിലുള്ള കേസിൽ കക്ഷി ചേരണോ, അല്ലെങ്കിൽ മറ്റൊരു കേസുമായി മുന്നോട്ട് പോകണോ, മറ്റൊരു ഹർജി സമർപ്പിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളൊരു അന്തിമ തീരുമാനം ഈ വരുന്ന 24 ശനിയാഴ്ചയാണ് ഉണ്ടാവുക. ഇതിൽ ഭരണസമിതി അംഗങ്ങൾ പങ്കെടുക്കും, പ്രതിപക്ഷത്തെയും ഉണ്ടാവും, UDFലെയും LDFലെയും അംഗങ്ങൾ പങ്കെടുക്കും. ഈ ഇതിലായിരിക്കും ഒരു പക്ഷേ തീരുമാനം ഉണ്ടാവുക. പക്ഷേ ഈ കൊടുക്കുന്ന, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ, സാധാരണ നമ്മൾ സുപ്രീംകോടതിയിലേക്ക് പോകുമ്പോൾ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി വഴിയാണ് പോകേണ്ടത്. സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി ഇല്ലാതെ നേരിട്ട് കോടതിയിലേക്ക് പഞ്ചായത്തിന് എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ നിയമവശങ്ങളിലേക്ക് കൂടി പോയാൽ മാത്രമേ അക്കാര്യങ്ങൾ കൂടി വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന സർക്കാരാണ് ഇത് സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ പോകേണ്ടത്. നമുക്കറിയാം മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ കർണാടകയിലും എല്ലാം തന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാരുകളാണ് നേരിട്ടത് കോടതിയിൽ പോവുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തത്. അവർക്കതിനൊരു സാവകാശം ആവശ്യപ്പെട്ടത്. ഇവിടെ പഞ്ചായത്ത്, LDF ഭരിക്കുന്ന പഞ്ചായത്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇതൊരു ചക്കിട്ടപ്പാറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല, കേരളത്തിൽ എല്ലാ സ്ഥലത്തുമുണ്ട്. കേരളത്തിലെ 84 പഞ്ചായത്തുകളെ ഈ ബഫർ സോൺ ബാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് മാത്രം പോകുന്ന കാര്യം സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനമാണ്. ഇതിൽ സർക്കാരിന്റെ ഒരു പിന്തുണ ഉണ്ടാവുമോ, അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വിശദാംശങ്ങളാണ് വിനീഷ് കുമാർ നൽകിയത്.